വേമ്പനാട്ട് കായൽ പഠനത്തിൽ ഗവേഷകർക്കൊപ്പം ഇനി വിദ്യാർത്ഥികളും. കായലിന്റെ ഉപഗ്രഹ മാപ്പിംഗുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിലാണ് കോളേജ് വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്നത്. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നായി 250 വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഭാഗമാകുന്നത്. CMFRI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കൊച്ചിയിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇന്തോ യുകെ സംയുക്ത പദ്ധതിയുടെ ഭാഗമായി CMFRI, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, നാൻസൻ എൻവയോൺമെന്റൽ റിസർച്ച് സെന്റർ ഓഫ് ഇന്ത്യ, യുകെയിലെ പ്ലിമോത്ത് മറൈൻ ലബോറട്ടറി എന്നിവരുടെ സഹകരണത്തിലാണ് വേമ്പനാട് കായലിൽ ഗവേഷണം നടത്തുന്നത്. കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ സെക്കി ഡിസ്കുകൾ വഴി വെള്ളത്തിന്റെ നിറവ്യത്യാസങ്ങൾ പരിശോധിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ 16 കോളേജുകളിൽ നിന്നുള്ള 250 വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ കായലിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. കോളറ പോലെയുള്ള പകർച്ചവ്യാധികൾ പകരാൻ സാധ്യതയുള്ള ജലാശയങ്ങൾ കണ്ടെത്തി മുൻകരുതലുകൾ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് CMFRI ഗവേഷകർ പറഞ്ഞു. ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും പരിപൂർണമായ ലക്ഷ്യം കോളറ അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉള്ള ഏരിയകൾ ഐഡന്റിഫൈ ചെയ്യുക, അതിന് പരിസ്ഥിതിയുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുക, തുടർന്ന് ഈ ഒരു ബന്ധം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ വരികയാണെങ്കിൽ ആ ബന്ധം ഒരു അഡ്വൈസറി എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഭാഗത്ത് ഇതിൻ്റെ ഒരു കണ്ടാമിനേഷൻ നടന്നിട്ടുണ്ടെങ്കിലും അവിടെയുള്ള പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ബോധവൽക്കാൻ സാധിക്കുന്നമാരുള്ള ഒരു അഡ്വൈസറി കൊടുക്കുക. ഇങ്ങനെയുള്ള നടപടികളിലേക്കാണ് ഈ പ്രോജക്റ്റിൻ്റെ എൻഡ് ഔട്ട്പുട്ട് വരുന്നത്. വിദ്യാർത്ഥികൾ ശേഖരിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി ടർപ്പ് ആക്വ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സൗകര്യവും CMFRI ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ കായലിനു സമീപമുള്ള നാട്ടുകാരെയും സന്നദ്ധ പ്രവർത്തകരെയും പഠനത്തിന്റെ ഭാഗമാക്കുമെന്നും CMFRI അധികൃതർ അറിയിച്ചു. 24 കൊച്ചി. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.